നമസ്കാരം പ്രിയപ്പെട്ട പ്ലസ് വൺ ഹയർ സെക്കൻഡറി ഹ്യൂമാനിറ്റീസ് തുല്യതാ പഠിതാക്കളെ, ഹിസ്റ്ററിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒന്നാമത്തെ അധ്യായത്തിൻ്റെ തുടർച്ചയാണ്. ആദ്യകാല സമൂഹങ്ങൾ എന്ന നമ്മുടെ ആദ്യത്തെ അധ്യായത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ മനുഷ്യപരിണാമത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ നമ്മൾ വിശദമായി തന്നെ മനസ്സിലാക്കി. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആദിമ മനുഷ്യൻ്റെ ജീവിത രീതിയെക്കുറിച്ചാണ്. കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്ന ചോദ്യമായിരുന്നു, ആദിമ മനുഷ്യർ ഭക്ഷണം നേടുന്നതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നൊരു ചോദ്യമുണ്ടായിരുന്നു. നമുക്ക് പരിശോധിക്കാം, എങ്ങനെയാണ് ആദിമ മനുഷ്യർ ഭക്ഷണം നേടിയിരുന്നത്, അവരുടെ വാസസ്ഥലത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു, അവരെങ്ങനെയാണ് തീ ഉപയോഗിച്ചത്, അതുപോലെ അവരുടെ ശിലാ ആയുധങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു, ഇത് നമുക്ക് വിശദമായി പരിശോധിക്കാം. അതുപോലെ അവർ ആശയവിനിമയ രീതികൾ എങ്ങനെയായിരുന്നു, എങ്ങനെയായിരുന്നു അവർ സംസാരിച്ചിരുന്നത്, ഇത് നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ആദ്യം നമുക്ക് ആദിമ മനുഷ്യർ ഭക്ഷണം നേടിയിരുന്ന മാർഗങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. ആദിമ മനുഷ്യർ പ്രധാനമായും ഭക്ഷണം നേടിയിരുന്നത് ശേഖരിച്ചും നായാടിയും ചത്ത ജന്തുക്കളുടെ മാംസമെടുത്തും അതുപോലെ മീൻ പിടിച്ചുമായിരുന്നു. ഇങ്ങനെ പല മാർഗങ്ങളിലൂടെയാണ് അവർ ഭക്ഷണം നേടിയിരുന്നത്, ഭക്ഷണം ശേഖരിച്ചിരുന്നത്. ഈ ഘട്ടത്തിൽ അവർ ഭക്ഷ്യ ഉൽപ്പാദകരായിരുന്നില്ല, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അവർ ഭക്ഷണം ശേഖരിക്കുന്നവരായിരുന്നു, ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നവരായിരുന്നില്ല. എന്തൊക്കെയാണ് അവർ ശേഖരിച്ചിരുന്നത്? പ്രധാനമായും സസ്യോൽപ്പന്നങ്ങളാണ്. സസ്യോൽപ്പന്നങ്ങളായ കായ്ക്കനികൾ, വിത്തുകൾ, അതുപോലെ തന്നെ കിഴങ്ങുവർഗ്ഗങ്ങൾ, ഇതൊക്കെ അവർ അലഞ്ഞു നടക്കുന്ന സമയത്ത് ശേഖരിച്ചിരുന്നു. ഇതൊക്കെ അവർ ഭക്ഷണമായിട്ട് ഉപയോഗിച്ചു. സ്വാഭാവികമായി ചത്തുപോയതോ അല്ലെങ്കിൽ മറ്റു ഹിംസ്ര ജന്തുക്കൾ കൊന്നിട്ടു പോയതോ ആയ മൃഗങ്ങളുടെ മാംസവും മജ്ജയുമെല്ലാം ആദിമ മനുഷ്യൻ ഭക്ഷണത്തിനായി ഉപയോഗപ്പെടുത്തി. അവരന്വേഷിച്ചു. ഏകദേശം 500,000 വർഷങ്ങൾക്ക് മുമ്പാണ് മനുഷ്യൻ വേട്ട അല്ലെങ്കിൽ നായാട്ട ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ മത്സ്യബന്ധനം ആദിമ മനുഷ്യരുടെ ഒരു പ്രധാന ജീവസന്ധാരണ മാർഗമായിരുന്നു. മത്സ്യബന്ധനത്തിന് ആദിമ മനുഷ്യർ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു. പല സൈറ്റുകളിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ള മത്സ്യത്തിൻ്റെ മുള്ളുകളൊക്കെ ഇതിന് തെളിവാണ്. ഇനി നമുക്ക് ആദിമ മനുഷ്യരുടെ വാസസ്ഥലം, എവിടെയാണ് അവർ താമസിച്ചിരുന്നത്, നമുക്ക് മനസ്സിലാക്കാം. ഭക്ഷ്യവിഭവങ്ങൾ ധാരാളമായി ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലാണ് ആദിമ മനുഷ്യൻ്റെ അധിവാസം കൂടുതലായി ഉണ്ടായിരുന്നത്. ചില സ്ഥലങ്ങളിൽ ഭക്ഷ്യവിഭവങ്ങൾ ധാരാളമുണ്ടായിരുന്നു. അത്തരം പ്രദേശങ്ങൾ ആദിമ മനുഷ്യൻ തുടർച്ചയായി സന്ദർശിച്ചിരുന്നു. ആദിമ മനുഷ്യൻ ആദ്യം മരച്ചില്ലകളിലാണ് കൂടുതൽ സമയവും ചെലവഴിച്ചിരുന്നത്. പ്രത്യേകിച്ചും ഹോമോ ഹാബിലിസിനെ പോലെയുള്ളവർ ഭൂരിഭാഗം സമയവും മരങ്ങളിലാണ് ചെലവഴിച്ചിരുന്നത്. 400,000 125,000 ഇടയിലുള്ള കാലഘട്ടത്തിൽ മനുഷ്യർ ഗുഹകളിലും തുറസായ സ്ഥലങ്ങളിലും താമസിക്കാൻ തുടങ്ങി. അവർ ഗുഹകളും തുറസായ കേന്ദ്രങ്ങളുമൊക്കെ വാസസ്ഥലമായി ഉപയോഗിക്കാൻ തുടങ്ങി. പല സ്ഥലങ്ങളിലും ഗുഹകൾക്കുള്ളിൽ അടുപ്പുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ആദിമ മനുഷ്യൻ തീ ഉപയോഗിച്ചിരുന്നു എന്നതിൻ്റെ തെളിവാണ്. എന്തിനു വേണ്ടിയായിരുന്നു ആദിമ മനുഷ്യൻ തീ ഉപയോഗിച്ചിരുന്നത്? പ്രധാനമായും ഒന്ന്, ഗുഹകൾക്കുള്ളിൽ ചൂടും വെളിച്ചവും ഈ തീ പ്രദാനം ചെയ്തു. അതായത് ഗുഹകൾക്കുള്ളിൽ പ്രകാശം, ചൂട് എന്നിവയ്ക്ക് വേണ്ടി അവർ തീ ഉപയോഗിച്ചിരുന്നു. അതുപോലെ തന്നെ തീ ഉപയോഗിച്ച് അവർ ഭക്ഷണം പാകം ചെയ്തു. അതുപോലെ തന്നെ പാചകത്തിന് വേണ്ടി അവർ തീ ഉപയോഗിച്ചു. ഇതിനു പുറമേ ശിലാ ആയുധങ്ങൾ രൂപപ്പെടുത്താനും വന്യജീവികളെ ആട്ടിയോടിക്കാനും ആദിമ മനുഷ്യനെ തീ സഹായിച്ചു.
ഹിംസ്ര ജന്തുക്കളിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി അവർ തീ ഉപയോഗിച്ചു. ഗുഹയ്ക്ക് പുറത്തൊക്കെ തീ ഉണ്ടാക്കി ഇങ്ങനെ വന്യജീവികളിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടി അവർ തീ ഉപയോഗിച്ചു. ഇനി നാം മനസ്സിലാക്കുന്നത് ആദിമ മനുഷ്യൻ ഉപയോഗിച്ചിരുന്ന ശില ആയുധങ്ങളുടെ സവിശേഷതകളെക്കുറിച്ചാണ്, മാറ്റങ്ങളെക്കുറിച്ചാണ്. ആദ്യഘട്ടത്തിൽ പരുക്കൻ ശില ആയുധങ്ങളായിരുന്നു മനുഷ്യൻ ഉപയോഗിച്ചിരുന്നത്. മനുഷ്യൻ്റെ ശില ആയുധങ്ങളുടെ നിർമ്മാണത്തിനും ഉപയോഗത്തിനുമുള്ള ആദ്യ തെളിവുകൾ നമുക്ക് ലഭിക്കുന്നത് ആഫ്രിക്കയിലെ എത്യോപ്യയിൽ നിന്നും കെനിയയിൽ നിന്നുമാണ്. ഇവിടെ നിന്നാണ് മനുഷ്യൻ്റെ ശില ആയുധങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ചുള്ള ആദ്യമായി നമുക്ക് തെളിവ് ലഭിക്കുന്നത്. ആദ്യത്തെ ശില ആയുധ നിർമ്മാതാക്കൾ ആസ്ട്രലോപിത്തേക്കസ് ആയിരുന്നു. വൺ വേർഡ് ചോദിക്കുന്നൊരു ചോദ്യമാണ്, ആദ്യത്തെ ശില ആയുധ നിർമ്മാതാക്കൾ - ആസ്ട്രലോപിത്തേക്കസ് ആണ് ആദ്യത്തെ ശില ആയുധ നിർമ്മാതാക്കൾ. ഏകദേശം 35,000 വർഷങ്ങൾക്ക് മുമ്പ് ഉപകരണ നിർമ്മാണത്തിലും മൃഗങ്ങളെ കൊല്ലുന്ന രീതിയിലും കാര്യമായ പുരോഗതിയുണ്ടായി, മാറ്റമുണ്ടായി. എന്തൊക്കെയായിരുന്നു മാറ്റം? മൃഗങ്ങൾക്ക് നേരെ എറിയാൻ കഴിയുന്ന കുന്തങ്ങൾ, ഏറുകുന്തങ്ങൾ, അമ്പ്, വില്ല് തുടങ്ങിയവ ഈ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടു. ഇങ്ങനെ വേട്ടയാടി കിട്ടുന്ന മൃഗങ്ങളുടെ മാംസം എല്ലിൽ നിന്നും നീക്കം ചെയ്ത് ഉണക്കി പുകച്ച് സൂക്ഷിക്കുന്ന രീതി ഈ കാലഘട്ടത്തിലാണ് ആരംഭിച്ചത്. വലിയൊരു മാറ്റമായിരുന്നു അത്. വേട്ടയാടി ലഭിക്കുന്ന മൃഗങ്ങളുടെ മാംസം എല്ല് നീക്കം ചെയ്ത് ഉണക്കി പുകയത്തിട്ട് കൂടുതൽ കാലം സൂക്ഷിച്ചു വെക്കുന്ന രീതി ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ മനസ്സിലാക്കി. കാരണം ഇങ്ങനെ ഭക്ഷണം പിൽക്കാലത്ത് ഉപയോഗത്തിന് സംഭരിച്ചു വെക്കാൻ കഴിയും എന്ന് മനുഷ്യൻ മനസ്സിലാക്കി. രോമത്തോലുള്ള മൃഗങ്ങളെ പിടിച്ച് അവയുടെ രോമം ഉപയോഗിച്ച് വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ പഠിച്ചു. ഇക്കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം തുന്നൽ സൂചികളുടെ കണ്ടുപിടുത്തമാണ്. ഉദ്ദേശം 21,000 വർഷങ്ങൾക്ക് മുമ്പാണ് തുന്നിയ വസ്ത്രങ്ങൾ ആദ്യമായി ഉപയോഗിക്കപ്പെട്ടു തുടങ്ങിയത്. ഇതിന് വ്യക്തമായ തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ അവരുടെ ആയുധത്തിൽ കാര്യമായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ചെറിയ ഉളി പോലുള്ള ആയുധങ്ങൾ നിർമ്മിക്കുകയും അവ ഉപയോഗിച്ച് എല്ലുകളിലും മാനുകളുടെയും ആനകളുടെയും കൊമ്പുകളിലൊക്കെ, അതുപോലെ മരത്തിലൊക്കെ കൊത്തുപണികൾ ചെയ്യുന്ന ഒരു രീതി ഈ കാലഘട്ടത്തിൽ തുടങ്ങി. ഈ ചെറിയ രീതിയിലുള്ള ഉളിയെ പറയുന്ന, ഈ രീതിയെ പറയുന്നത് പഞ്ച് ബ്ലേഡ് രീതി എന്നാണ്. പഞ്ച് ബ്ലേഡ് ടെക്നിക്ക്, ചെറിയ രീതിയിലുള്ള ഉളി ഉപയോഗിച്ച് കൊമ്പുകളിൽ, എല്ലുകളിൽ ഒക്കെ കൊത്തുപണികൾ ചെയ്യാൻ ഇവർക്ക് സഹായകമായി. അടുത്തതായി നാം മനസ്സിലാക്കുന്നത് ആദിമ മനുഷ്യരുടെ ആശയവിനിമയ രീതികളെക്കുറിച്ചാണ്, ഭാഷയെക്കുറിച്ചാണ്. എങ്ങനെയാണ് അതിൻ്റെ രൂപീകരണം? ജീവികൾക്കിടയിൽ മനുഷ്യർക്ക് മാത്രമാണ് ഭാഷയുള്ളത്. ഭാഷയുടെ വികാസത്തെക്കുറിച്ച് ധാരാളം വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്, കുറേ അഭിപ്രായങ്ങളുണ്ട്. ഭാഷയുടെ വികാസത്തെ സംബന്ധിച്ച് ഈ നിലനിൽക്കുന്ന അഭിപ്രായങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ, ഹോമിനിഡുകൾ ആദ്യഘട്ടത്തിൽ ആംഗ്യ ഭാഷയാണ് ഉപയോഗിച്ചിരുന്നത്. ഈ ആംഗ്യ ഭാഷയിൽ നിന്നാണ് പിന്നീട് അവർ ആശയവിനിമയം നടത്തിയത് എന്നാണ് ഒന്നാമത്തെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ വാദഗതി. അപ്പോൾ ആദ്യം ആംഗ്യ ഭാഷയാണ് ഉപയോഗിച്ചിരുന്നത് എന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. എന്നാൽ മറ്റൊരു വിഭാഗം പറയുന്നത് സംസാര ഭാഷയ്ക്ക് മുമ്പ് പാട്ടുരൂപത്തിലോ അല്ലെങ്കിൽ മർമ്മര രൂപത്തിലോ ഉള്ള വാച്യ ഭാഷയാണ് മനുഷ്യൻ ഉപയോഗിച്ചിരുന്നത് എന്ന് വാദിക്കുന്നുണ്ട്. അതായത് സംസാര ഭാഷയ്ക്ക് മുമ്പ് ശബ്ദങ്ങൾ കൊണ്ടാണ് ആശയവിനിമയം നടത്തിയിരുന്നത്. വാച്യ ഭാഷ, മർമ്മര ശബ്ദത്തിലൂടെ ഉള്ള വാച്യ ഭാഷയായിരുന്നു എന്ന ഒരഭിപ്രായമുണ്ട്. മൂന്നാമത്തെ അഭിപ്രായം, പ്രൈമേറ്റുകൾക്കിടയിലുണ്ടായിരുന്ന അനുകരണ ശബ്ദങ്ങളിൽ നിന്നാണ് സംസാര ഭാഷ ഉത്ഭവിച്ചതെന്ന ഒരു വീക്ഷണവും നിലവിലുണ്ട്. മനുഷ്യർ തുടക്കത്തിൽ തന്നെ മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ അനുകരിച്ച് ധാരാളം ശബ്ദങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ക്രമേണ ഇവ ഭാഷയായി
വികാസം പ്രാപിച്ചു എന്നാണ് ഇത് പറയുന്ന പണ്ഡിതന്മാർ പറയുന്നത്. അപ്പോൾ പ്രൈമേറ്റുകളുടെ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കലിൽ നിന്നാണ് സംസാര ഭാഷ ഉത്ഭവിച്ചത് എന്ന ഒരഭിപ്രായവും നിലനിൽക്കുന്നുണ്ട്. ഇനി എപ്പോഴാണ് സംസാര ഭാഷ ആരംഭിച്ചത്? ഇതിനെക്കുറിച്ചും മൂന്ന് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. ഒന്ന്, സംസാരം സാധ്യമാക്കുന്ന ചില സവിശേഷതകൾ ഹോമോ ഹാബിലിസിൻ്റെ തലച്ചോറിലുണ്ടായിരുന്നു എന്നൊരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നു. അതുകൊണ്ട് ഹോമോ ഹാബിലിസിൻ്റെ കാലഘട്ടം, അതായത് 2 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് സംസാര ഭാഷ ആരംഭിച്ചതെന്ന് ഇവർ പറയുന്നു. ഹോമോ ഹാബിലിസിൻ്റെ മസ്തിഷ്കത്തിൽ അവർക്ക് സംസാരശേഷി നൽകുന്ന ചില പ്രത്യേക സവിശേഷതകളുണ്ടായിരുന്നു എന്നാണ് ഇവർ വാദിക്കുന്നത്. മറ്റൊരഭിപ്രായം, ശബ്ദപദത്തിൻ്റെ വോക്കൽ ട്രാക്ട് വികാസം മനുഷ്യനിലുണ്ടായത് 2 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിലാണ് സംസാര ഭാഷ ഉടലെടുത്തത് എന്ന് വാദിക്കുന്ന പണ്ഡിതന്മാരുമുണ്ട്. വാചിക മേഖലയുടെ വികാസം മനുഷ്യനിൽ പ്രകടമായത് 2 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിലാണ് ഭാഷ ഉടലെടുത്തത് എന്നാണ് ഇവർ പറയുന്നത്. ഭാഷയുടെ ആവിർഭാവ കാലത്തെക്കുറിച്ചുള്ള 3-ാമത്തെ വീക്ഷണം കലയുമായി ബന്ധപ്പെടുത്തിയുള്ളതാണ്. കലയുടെ വികാസത്തോടൊപ്പമാണ് ഭാഷ ഉടലെടുത്തത് എന്ന് പറയുന്നു. ഏകദേശം 40,000 വർഷങ്ങൾക്ക് മുമ്പ് കലയുടെ വികാസത്തോടൊപ്പമാകാം ഭാഷ ഉത്ഭവിച്ചത് എന്നാണ് ഇവർ പറയുന്നത്. സംസാര ഭാഷയുടെ വികാസത്തിന് കലയുമായി അടുത്ത ബന്ധമുണ്ട്. കാരണം ഇവ രണ്ടും ആശയവിനിമയത്തിൻ്റെ മാധ്യമങ്ങളാണ്. മനുഷ്യൻ്റെ വാസസ്ഥലമായ ഗുഹകളിൽ നിന്ന് 1,000,000,000 മൃഗങ്ങളുടെ ചിത്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും സ്പെയിനിലെ അൽറ്റാമിറ ഗുഹയിൽ നിന്നും ഫ്രാൻസിലെ ലെസ്കോ ഷോവേ ഗുഹകളിൽ നിന്നും നിരവധി ഗുഹാചിത്രങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. കാട്ടുപോത്ത്, കുതിര, മാൻ, സിംഹം, കരടി, പുള്ളിപ്പുലി തുടങ്ങിയവയുടെ ധാരാളം ചിത്രങ്ങൾ ഈ ഗുഹകളിൽ നിന്നെല്ലാം കണ്ടെത്തിയിട്ടുണ്ട്. ഈ ചിത്രങ്ങൾ ഏകദേശം 30,000 വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. ഇങ്ങനെ കലയുമായി ബന്ധപ്പെടുത്തിയും ഭാഷയുടെ ഉത്ഭവത്തെക്കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായമുണ്ട്. മനുഷ്യനെന്നാണ് കൃഷി ചെയ്യാൻ ആരംഭിച്ചത്? നമുക്ക് പരിശോധിക്കാം. ഏകദേശം 10,000 വർഷങ്ങൾക്ക് മുമ്പാണത്രേ മനുഷ്യൻ കൃഷി ചെയ്യാൻ ആരംഭിച്ചത്. ഈ കാലഘട്ടത്തിൽ തന്നെയാണ് മനുഷ്യൻ മൃഗങ്ങളെ ഇണക്കി വളർത്താൻ തുടങ്ങിയതും. ഏകദേശം 4,500 വർഷങ്ങൾക്ക് മുമ്പ് ഇവ കൂടുതൽ വ്യാപിച്ചിരുന്നു. ഭക്ഷണം ശേഖരിച്ചിരുന്ന മനുഷ്യൻ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നവനായി മാറിയത് കൃഷിയുടെ കണ്ടുപിടുത്തത്തോടെയാണ്. ഇത് മാനവ ചരിത്രത്തിലെ ശ്രദ്ധേയമായ ഒരു വഴിത്തിരിവായിരുന്നു. 10,000 വർഷങ്ങൾക്ക് മുമ്പ് കൃഷിയും മൃഗങ്ങളെ ഇണക്കി വളർത്താനും ആരംഭിച്ച പ്രദേശമായിരുന്നു ഇന്നത്തെ ഇറാനും ഇറാഖും അതിൻ്റെ സമീപ പ്രദേശങ്ങളും ഉൾക്കൊള്ളുന്ന ഫലഭൂയിഷ്ഠമായ പ്രദേശം. ഇതറിയപ്പെടുന്നത് ഫെർട്ടൈൽ ക്രസൻറ്റ് എന്ന പേരിലാണ്. അർദ്ധചന്ദ്ര ഊർവര പ്രദേശം. ഇവിടെയാണ് ലോകത്തിലെ ആദ്യത്തെ നാഗരിക സംസ്കാരമായ മെസപ്പൊട്ടേമിയൻ സംസ്കാരം ആരംഭിച്ചത്. ഇനി നമുക്ക് മനുഷ്യനെക്കുറിച്ച് പഠിക്കുന്ന 2 ശാസ്ത്രശാഖകളെക്കുറിച്ച് മനസ്സിലാക്കണം. ഒന്ന്, നരവംശാസ്ത്രം അല്ലെങ്കിൽ ആന്ത്രോപോളജി. 2, വംശീയശാസ്ത്രം അല്ലെങ്കിൽ എത്നോഗ്രാഫി. എന്താണ് നരവംശാസ്ത്രവും വംശീയശാസ്ത്രവും തമ്മിലുള്ള വ്യത്യാസം? ഈ 2 ഡെഫനിഷൻ കാണാതെ പഠിക്കണം. ആദ്യം നമുക്ക് എന്താണ് നരവംശാസ്ത്രം അല്ലെങ്കിൽ ആന്ത്രോപോളജി എന്ന് നോക്കാം. മനുഷ്യ സംസ്കാരത്തെയും മനുഷ്യ പരിണാമത്തിൻ്റെ വിവിധ ഘട്ടങ്ങളെയും ആ കാലത്ത് നേടിയ പുരോഗതികളെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് നരവംശാസ്ത്രം. അതായത് മനുഷ്യ സംസ്കാരത്തെക്കുറിച്ചും മനുഷ്യ പരിണാമത്തിൻ്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഈ ഘട്ടത്തിൽ ആ കാലത്ത് മനുഷ്യൻ നേടിയ വിവിധ പുരോഗതികളെക്കുറിച്ചും പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് നരവംശാസ്ത്രം അല്ലെങ്കിൽ ആന്ത്രോപോളജി. വംശീയശാസ്ത്രം എന്ന് പറഞ്ഞാൽ
അല്ലെങ്കിൽ എത്നോഗ്രാഫി, സമകാലിക വംശീയ വിഭാഗങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് വംശീയ ശാസ്ത്രം. സമകാലിക വംശീയ വിഭാഗങ്ങൾ, ഇപ്പോഴത്തെ വംശീയ വിഭാഗങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ്. എന്തൊക്കെ പഠിക്കും? അവരുടെ ജീവസന്ധാരണ രീതികൾ, സാങ്കേതിക വിദ്യ, ലിംഗപരമായ ധർമ്മങ്ങൾ, അതായത് സ്ത്രീയുടെയും പുരുഷൻ്റെയും ധർമ്മങ്ങൾ, ആചാരങ്ങൾ, രാഷ്ട്രീയ സ്ഥാപനങ്ങൾ എന്നിവയെക്കുറിച്ചൊക്കെയാണ് വംശീയ ശാസ്ത്രത്തിൽ പഠിക്കുന്നത്. അപ്പോൾ സമകാലിക വംശീയ വിഭാഗങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് വംശീയ ശാസ്ത്രം അല്ലെങ്കിൽ എത്നോഗ്രാഫി. അവരുടെ ജീവസന്ധാരണ രീതികൾ, സാങ്കേതിക വിദ്യ, സ്ത്രീകളുടെയും പുരുഷൻ്റെയും ധർമ്മങ്ങൾ, ആചാരങ്ങൾ, രാഷ്ട്രീയ സ്ഥാപനങ്ങൾ എന്നിവയെക്കുറിച്ചാണ് ഇതിൽ പഠിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ ഹിസ്റ്ററിയുടെ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.